കോവിഡ് കേരളത്തിൽ പിടിമുറുക്കിയതോടെ എല്ലാ സാമ്പത്തിക മേഖലകളും താറുമാറായിരിക്കുകയാണ് കെ എസ് ആർ ടി സിയെയും കോവിഡ് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ജീവനക്കാർക്ക് കൂട്ടത്തോടെ കോവിഡ് ബാധിക്കുകയും ഡിപ്പോകൾ അടച്ചുപൂട്ടുകയും ചെയ്തതോടെ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലായി സർവീസുകളുടെ എണ്ണം ആയിരത്തിൽ താഴെ ചുരുങ്ങിയതോടെ വരുമാനം അഞ്ചിലൊന്നായി കുറയുകയും ചെയ്തു ഡ്യൂട്ടി കിട്ടാതായതോടെ എംപാനൽ ജീവനക്കാരുടെ ജീവിതവും ദുരിതത്തിലായിരിക്കുകയാണ് കേരളത്തിൽ ആകെയുള്ള തൊണ്ണൂറ്റിമൂന്ന് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഇരുപത്തിയഞ്ചെണ്ണവും ഇന്ന് അടഞ്ഞു കിടക്കുകയാണ് ഇതിൽ ഇരുപത് എണ്ണവും തിരുവനന്തപുരത്താണ് ആലുവ തിരുവനന്തപുരം സെൻട്രൽ വർക്ക്ഷോപ്പുകൾക്കും പൂട്ട് വീണ്ടിക്കുകയാണ് നാലായിരത്തോളം ബസ്സുകളുള്ള കെ എസ് ആർ ടി സിയുടെ വെറും തൊള്ളായിരത്തി അറുപത്തി രണ്ടെണ്ണം മാത്രമാണ് തിങ്കളാഴ്ച ഓടിയത് ആറു കോടി വരുമാനത്തിന്റെ സ്ഥാനത്ത് ഇപ്പോൾ നാല്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ലഭിക്കുന്നത് അത്രയും രൂപയും ഡീസൽ അടിച്ച പമ്പുകൾക്ക് കൈമാറേണ്ടി വരും ഒരു കിലോമീറ്ററിൽ കിട്ടിയത് ഇരുപത്തിയൊന്ന് രൂപ പിന്നീട് അത് പത്തൊൻപത് രൂപയായി കുറഞ്ഞു വരുമാനമില്ലെങ്കിലും സർക്കാർ സഹായം കൃത്യമായി കിട്ടുന്നതിനാൽ സ്ഥിര ജീവനക്കാരുടെ ശമ്പളത്തിന് തടസ്സമുണ്ടാകില്ല എന്നാൽ താൽക്കാലിക ജീവനക്കാർ കഷ്ടത്തിലായി ലോക്ഡൌൺ കാലത്ത് മുഴുവൻ ശമ്പളവും കൊടുക്കാനായിരുന്നു നിർദ്ദേശമെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് ശമ്പളം കൊടുത്താൽ മതിയെന്നാണ് തീരുമാനം ഷെഡ്യൂളുകളുടെ എണ്ണം അഞ്ചിലൊന്നായി കുറഞ്ഞതോടെ ഇവർക്ക് ജോലിയെ ഇല്ലാതായിരിക്കുകയാണ് ഡ്യൂട്ടിക്ക് അനുസരിച്ച് ശമ്പളം കൊടുത്താൽ മതിയെന്ന് തീരുമാനിച്ചതോടെ ഇക്കഴിഞ്ഞ മാസം സർക്കാർ അനുവദിച്ച ആറു കോടിയിൽ നാലു കോടിയും ബാക്കിയായി ഈ പണം ഉപയോഗിച്ചാണ് സ്ഥിര ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നേരത്തെ വായ്പ തിരിച്ചടവിനത്തിൽ പിടിച്ച തുക കെ എസ് ആർ ടി സി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ അടച്ചത് ദൈനംദിന ചെലവിന് പണം കണ്ടെത്താൻ വിഷമിക്കുന്ന കെ എസ് ആർ ടി സിക്ക് കൊറോണ ബാധയും കാര്യമായി തന്നെ ക്ഷേദം ഏൽപ്പിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ എണ്ണായിരത്തി എണ്ണൂറ്റി ഒൻപത് കോടിയുടെ നഷ്ടം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടിയായിരുന്നു കോർപ്പറേഷന്റെ നഷ്ടം ഇടതു സർക്കാർ അധികാരമേറ്റ ശേഷം നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ നഷ്ടമാണ് കോർപ്പറേഷൻ ഉണ്ടാക്കിയതെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് അവസാനം വരെയുള്ള കാലയളവിലാണ് കോർപ്പറേഷന്റെ ആകെ നഷ്ടം എണ്ണായിരത്തി എണ്ണൂറ്റി ഒൻപത് കോടി രൂപയായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ നാനൂറ്റി പതിനാല് ദശാംശം ഏഴ് കോടി നഷ്ടം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആയപ്പോഴേക്കും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ദശാംശം എട്ട് കോടി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ രണ്ടു വർഷങ്ങളിൽ ആയിരം കോടി കടന്ന പ്രതിവർഷ നഷ്ടക്കണക്ക് കൂടിയതല്ലാതെ ഇതുവരെ കുറഞ്ഞിട്ടില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ അധികാരമേറ്റ ശേഷവും സ്ഥിതി അതിലും ഗുരുതരമാകുകയാണ് ഉണ്ടായത് ഫലത്തിൽ എട്ട് വർഷത്തെ ആകെ നഷ്ടം എണ്ണായിരത്തി എണ്ണൂറ്റി ഒൻപത് കോടി രൂപ ഇതിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയുള്ള കണക്കുകൾ മാത്രമേ ഓഡിറ്റും പൂർത്തിയാക്കിയിട്ടുള്ളൂ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ഈ ബസ്സുകൾ ലോ ഫ്ലോർ ബസ്സുകൾ പോലെയുള്ള വിദേശ നിർമ്മിത ബസ്സുകൾ വാങ്ങാനായി സർക്കാർ മുറവിളി കൂട്ടുകയാണ് എന്നാൽ ഇപ്പോൾ തകരാറിലായ ബസ്സുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലും നടത്താതെയാണ് ഈ നീക്കങ്ങൾ എല്ലാം നടത്തുന്നത് എത്ര ഓടിയാലും നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ കെ എസ് ആർ ടി സിക്ക് എന്നും പറയാനുള്ളൂ പിന്നാലെ വന്ന കൊറോണ കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കയങ്ങളിലേക്ക് കെ എസ് ആർ ടി സി കൂപ്പ് കുത്തുകയാണ് ഉണ്ടായത് ഇനി എന്തു തന്നെയായാലും കെ എസ് ആർ ടി സിയുടെ നഷ്ട കണക്കുകളെല്ലാം തന്നെ കൊറോണയുടെ തലയിൽ വെച്ചു കെട്ടുമെന്നതിൽ സംശയമില്ല